ഓം നമോ നാരായണായ. നമുക്കെല്ലാവർക്കും അറിയാം, നദികളിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഒഴുക്ക് അതിൻ്റെ മാലിന്യത്തെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ പോവും. അതുകൊണ്ടാണ് നദികൾ പവിത്ര നദികളായി സങ്കല്പിക്കപ്പെടുന്നത്, ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ മനുഷ്യൻ കർമ്മം ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ അവന് പവിത്രത സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. ഒരു അലസനും മടിയനുമായൊരു വ്യക്തിക്ക് ഒരിക്കലും ഒന്നും ആർജിക്കാൻ കഴിയില്ല. അതേസമയം കർമ്മനിരതനായ വ്യക്തി ഒരു നദീപ്രവാഹത്തെ പോലെ കർമ്മങ്ങൾ ചെയ്ത് 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 മറ്റ് ചിന്തകളിൽ നിന്ന് മനസ്സിനെ വേർതിരിച്ച് ഒരേ കർമ്മത്തിൽ തന്നെ നിലനിർത്താൻ സാധിക്കുമ്പോഴാണ് അവൻ്റെ മനസ്സ് അല്ലെ അവന് പവിത്രീകരിക്കപ്പെടുന്നത്. നിങ്ങളുടെ മനസ്സും ഇതേപോലെ പവിത്രീകരിക്കപ്പെടട്ടെ എന്ന് ആദ്യം തന്നെ ഞാൻ ആശംസിക്കുകയാണ്. ഒഴുകട്ടെ കർമ്മങ്ങൾ, കർമ്മനിരതരാകട്ടെ നമ്മൾ ഓരോരുത്തരും. വീടിൻ്റെ ഉള്ളിലെ കർമ്മങ്ങളെ ചെയ്യാനുള്ള ജാഗ്രത നമുക്കുണ്ടാകട്ടെ. നമ്മൾ കർമ്മങ്ങളിൽ നിന്ന് വേർതിരിയാതെ നമ്മുടെ ഗൃഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കർത്തവ്യ കർമ്മങ്ങളിൽ വ്യാപരിക്കപ്പെടുന്ന വ്യക്തികൾക്കല്ലേ സംതൃപ്തിയുള്ള ജീവിതം കിട്ടുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ സംതൃപ്തനാകണം എന്നുണ്ടെങ്കിൽ എൻ്റെ കർമ്മം ഞാൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എൻ്റെ കർമ്മം എത്രത്തോളം ആത്മാർത്ഥമായിട്ട് പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ എൻ്റെ വ്യക്തിജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന സംതൃപ്തി മറ്റൊന്നുകൊണ്ടും നമുക്ക് കിട്ടുകയില്ല. കൃത്രിമത്വം ഒരിക്കലും അഭികാമ്യമല്ല, അത് ആർക്കും യോജിക്കുന്ന ഒന്നല്ല. ഏതെങ്കിലും കൃത്രിമ വാക്കുകൾ, ചമത്കാര വാക്കുകൾ സൃഷ്ടിച്ചതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി ശ്രേഷ്ഠനായിട്ടുമില്ല. ഒരാളുടെ ശ്രേഷ്ഠത എപ്പോഴാണ് കൈവരിക്കാനാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാവുമ്പോൾ മാത്രമാണ്. ആ നല്ല വ്യക്തിത്വത്തിന് അറിവും സംസ്കാരവും മാനസിക വികാരവും അവരിൽ ഉണ്ടാകണം. നല്ല അറിവുകൾ ഉണ്ടായിരിക്കണം, അതിനൊത്ത സംസ്കാരങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കണം. അതിൻ്റെ മാനസിക വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ആ വ്യക്തിയുടെ ജീവൻ അവൻ വളർത്തിയെടുക്കേണ്ടത്. ഇവിടെ വയൽവാരത്ത് വീട്ടിൽ എല്ലാവരും കൂടെ കൂടിയിരിക്കുന്നു. അതായത് അവിടെ ഒരു മഹത് വ്യക്തിത്വം എഴുന്നള്ളിയിരിക്കുന്നു. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റാരുമല്ല, കൊച്ചനാശാൻ, കുട്ടിയമ്മയുടെ അമ്മയുടെ സഹോദരൻ, മാമൻ എന്ന് പറയാം. ആ വീട്ടിലേക്ക് വന്നു അദ്ദേഹം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാരണപ്പള്ളി, പിന്നെ ഇവിടെ മണിക്കല ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച നൈഷ്ഠിക ബ്രഹ്മചാരിയായ ഒരു വ്യക്തിയാണ് ആര്, ഈ പറഞ്ഞിരിക്കുന്ന കൊച്ചനാശാൻ. കൊച്ചനാശാൻ ഗുരുദേവൻ ജനിക്കുന്നതിന് മുമ്പേ മരിച്ചു എന്ന് പറയുന്നുണ്ട്. ദൃഢഗായനായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പുനർജന്മമാണെന്നും പറയപ്പെടുന്നുണ്ട്. അതേ ശരീരപ്രകൃതമൊക്കെ ആയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. നൈഷ്ഠിക ബ്രഹ്മചാരിയായിരുന്നു കൊച്ചനാശാൻ. കൊച്ചനാശാൻ വന്നു, വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഒരു ഉത്തമനായ പയ്യന ഒരു കുട്ടിയുണ്ട്, ഒരുപാട് നിലങ്ങളും അതുപോലെ തന്നെ സമൃദ്ധമായ എല്ലാവിധ കാര്യങ്ങളുമുള്ള, സംസ്കാരമുള്ള, നല്ല അറിവുള്ള, വൈദ്യവൃത്തിയുള്ള ആശാനെന്ന് പറയപ്പെടുന്ന ആൾ ഒരാളുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് നമ്മുടെ കുട്ടിയമ്മയുടെ കല്യാണം കഴിപ്പിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കുട്ടിയമ്മയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന്. ഞാൻ പറഞ്ഞു കുട്ടിയമ്മ രാവിലെ എഴുന്നേക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതിരാവിലെ എഴുന്നേക്കും, കുളിച്ച് ശുദ്ധിയായി മനക്കല ഭഗവതി ക്ഷേത്ര ദർശനം മുടക്കില്ല. പറ്റാവുന്ന സമയങ്ങളിലെല്ലാം കൃത്യമായി ദേവീഭജനം ചെയ്തിരുന്നു. അതുകൊണ്ടല്ലേ ഒരു പുണ്യാത്മാവിന് ഈ ലോകത്തിന് നൽകാൻ പറ്റിയെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ദൈവത്തിനോട് അടക്കുന്ന മനസ്സിനാണ് സുഹൃതങ്ങൾ അത്രയേ ഉണ്ടാകുക എന്നുള്ള കാര്യം നമ്മളെല്ലാം വിസ്മരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ആപത്തുകൾ നമുക്ക് സ്വയം വന്നു ചേരുന്നത്. ദൈവത്തിന് എപ്പോഴും ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ എന്നും സംരക്ഷണ വലയത്തിൻ്റെ ഉള്ളിലാണ്. ശ്രീനാരായണ ഗുരുദേവൻ 1888 അരീപ്പുറം ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയത്. അതിനുശേഷം ഗുരുദേവൻ പ്രവചിച്ച ഒരു പ്രവചനമുണ്ട്, വളരെ മനോഹരമാണ്. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെയൊന്നുമല്ല, എല്ലാ ഹൃദയങ്ങളിലും എല്ലാ ഗൃഹത്തിലും ഈശ്വരഭക്തി എത്തണമെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ദേവാലയത്തിൽ മാത്രമായിട്ട് അതിനെ പ്രതിഷ്ഠിച്ചെന്ന് മാത്രം, എവിടേക്ക് എത്തണം? ഹൃദയത്തിലെത്തണം, ഗൃഹത്തിലെത്തണം. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ എവിടെയാ? ഹൃദയത്തിലില്ല.
ഗൃഹത്തിലില്ല, ദേവാലയത്തിൽ മാത്രമായി. ഉത്സവങ്ങളുടെ ഭേരീനാഥം മുഴങ്ങുകയായി. ആനകൾ മതിമറന്ന് ഓടുകയായി. മതം പൊട്ടിയ ആനകളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഉത്സവപ്രേമികൾ, ഇവിടെയെല്ലാം പകച്ചു നിൽക്കുന്ന ഉത്സവം ദൈവത്തിന് ഇംഗീതമാണോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. നമുക്ക് നമ്മുടെ മുമ്പിൽ നേർവഴി കാട്ടിത്തരുന്ന ഈ മഹാപുരുഷന്മാർ പറഞ്ഞതത്രയും വിസ്മരിച്ചതല്ലേ നമ്മുടെ എല്ലാം പരാജയം. കൊച്ചനാശാൻ വയൽവാരത്ത് വീട്ടിൽ വന്ന് കഥ സൂചിപ്പിച്ചു. കുട്ടിയമ്മയുടെ വിവാഹം ആരുമായിട്ടാണെന്ന് ചോദിച്ചാൽ മറ്റാരുമായിട്ടല്ല, മാടനാശാനുമായിട്ട്. എന്തായാലും ആ വിവാഹത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതും. നല്ല പവിത്രധാരികളായ, പ്രകൃതി നിശ്ചയിച്ചതല്ല, ദൈവം നിശ്ചയിച്ച, മനുഷ്യർ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിച്ചതല്ല എന്നാണ് പറയപ്പെടുന്നത്. ദൈവമായിട്ട് ഊട്ടിയുറപ്പിക്കപ്പെട്ട വിവാഹമായിരുന്നു അവരുടേത്. സ്വാത്വികനായ മാടനാശാനും സ്വാത്വികയായ കുട്ടിയമ്മയുടെയും വിവാഹം അതിസമൃദ്ധമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അടുത്തതിൽ പറയുന്നത്. എല്ലാം സശ്രദ്ധം കേൾക്കുവാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.